സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവം മനുഷ്യനായി വന്ന ക്രിസ്തുനാഥൻ തന്നെ തന്നെ മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നതും തന്റെ പീഡാസഹനത്തെ ആവർത്തിച്ച് പ്രവചിക്കുന്നതും നാം കാണുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും. മനുഷ്യപുത്രൻ മനുഷ്യപുത്രരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു, നിങ്ങൾ ഈ വചനം ഹൃദയപൂർവ്വം സ്വീകരിക്കുക എന്ന് നാഥൻ അവിടെ പറഞ്ഞിരുന്നു. പഴയ നിയമപ്രമാണങ്ങൾ തോറായുടെ ധ്വനിയാണിവിടെ നാം കാണുകയായിരുന്നു. പുറപ്പാടിന്റെയും നിയമാവർത്തനത്തിന്റെയും പുതുമകൾ ഉണർത്തിക്കൊണ്ട് നാഥൻ സംസാരിക്കുന്നത്. പഴയ നിയമപ്രമാണം തോറായിൽ ദരിദ്രരുടെയും അഗതികളുടെയും ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ആഹ്വാനവും സുലഭമാണ്. എന്നിട്ടും അതൊക്കെ ധനികരും ശക്തരുമായവർ സൗകര്യപൂർവ്വം മറന്നുകളയുന്നു, ദരിദ്രരുടെ അവകാശങ്ങളെ ചവിട്ടിത്തേക്കുന്നു. പുതിയ നിയമപ്രമാണമാകട്ടെ ദൈവസ്നേഹത്തെയും സഹോദര സ്നേഹത്തെയും ഒരൊറ്റ പ്രമാണമായി കോർത്തിണക്കുകയാണ് ചെയ്തത്. അതിനാൽ സ്നേഹത്തിന്റെ ഈ ഉത്തരവാദിത്വം മറ്റെങ്ങുമില്ലാത്ത വിധം കനപ്പെട്ടതായി ഇവിടെ വരുന്നു. ഈയൊരു വഴിയെയാണ് നാം ഇന്ന് ധ്യാനപൂർവ്വം നടക്കുന്നത്. ദൈവം ധനികരുടെയും ശക്തരുടെയും ഗർവിഷ്ഠമായ അഹംബോധങ്ങളെയും സാമ്രാജ്യങ്ങളെയും തച്ചു തകർക്കുന്നുവെന്നും ദരിദ്രരെ പിടിച്ചുയർത്തുന്നുവെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് 1 തിമോത്തി 6:11-16 ദൈവമനുഷ്യൻ ആന്ത്രോപോസ് തൗക്തേയോ എന്നൊരു വിളി കൊണ്ടാണ് പൗലോസ് തിമോത്തിയെ വിളിക്കുന്നത്. ദൈവം മനുഷ്യനായി വന്ന മനുഷ്യപുത്രനായ ക്രിസ്തുവിനെ സ്വാംശീകരിച്ചുകൊണ്ട് അനുകരിക്കുന്നവനാണ് ഇപ്രകാരം ദൈവത്തിന്റെ മനുഷ്യൻ. പുതിയ നിയമത്തിൽ ഈയൊരു സ്ഥലത്ത് മാത്രമാണ് ഇങ്ങനെയൊരു അഭിസംബോധന കാണുന്നത്. നിയമാവർത്തനം 33:1 ആദ്യമായി ഇത് മോശയെ കുറിക്കാൻ ഉപയോഗിച്ചത്. പിന്നെ ഇന്നലെ നാം കണ്ട സങ്കീർത്തനം 90 തലക്കെട്ട് തന്നെ ദൈവമനുഷ്യനായ മോശയുടെ കീർത്തനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യന്റെ ബലഹീനതയും നശ്വരതയും അതേസമയം ദൈവത്തിന്റെ ശക്തിയും മഹത്വവും കോർത്തിണക്കി മനസ്സിലാക്കുന്നവനാണ് ദൈവമനുഷ്യൻ. സങ്കീർത്തനം 90 സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ അവൻ അപ്രകാരം ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹത്തിന്റെ ജീവിത സാക്ഷ്യമായി മാറുന്നു. പഴയ നിയമത്തിൽ ദൈവദൂതന്മാരെയും പ്രവാചകന്മാരെയും കുറിക്കുന്ന ഒരു പദം കൂടിയാണിത്. 2 പത്രോസ് 1:21 അത് വിശുദ്ധ ഗ്രന്ഥകാരന്മാരെ സൂചിപ്പിക്കുന്നു. വചനം പ്രഘോഷിച്ചുകൊണ്ട് ദൈവത്തിന് സാക്ഷ്യമായി തീരുന്ന മനുഷ്യരാണ് ഇപ്രകാരം ദൈവമനുഷ്യർ. വചനത്തെ മാംസത്തിലുടുത്ത മനുഷ്യർ, വചനം മാംസം തന്നെയായവന്റെ തനിയാവർത്തനങ്ങളായ മനുഷ്യർ. 4 അടയാളങ്ങൾ കൊണ്ട് ശ്ലീഹ ഈ ദൈവമനുഷ്യനെ കുറിക്കുകയാണ്. 1, അവൻ എന്തിൽ നിന്ന് ഓടി അകലുന്നു എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ധനമോഹത്തിൽ നിന്നും അതിൽ നിന്നുളവാകുന്ന ആസക്തികളിൽ നിന്നും കപടാരാധനയിൽ നിന്നുമാണത്. ഇന്നലെ സഭാപ്രസംഗകന്റെ വാക്കുകളുമായി ചേർത്ത് വായിച്ചാൽ യുവത്വത്തിന്റെ ആസക്തികളെന്ന് ശ്ലീഹ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 2, ചില കാതലായ സുഹൃതങ്ങളെ അവൻ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു, നീതി, വിശ്വസ്തത, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിങ്ങനെ. 3, അവൻ നല്ല പോരാട്ടം ചെയ്യുന്നു. അഗോണീസായി എന്നാൽ ഗുസ്തി പിടിക്കുക, സൈനിക അഭ്യാസം ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഇന്നലെ നാം സങ്കീർത്തനം 144 സുവിശേഷവും വായിച്ചതിന്റെ വെളിച്ചത്തിൽ ദൈവം നമ്മുടെ കരങ്ങളെ യുദ്ധസജ്ജമാക്കുന്നുണ്ട്. ആ കരങ്ങളിലാണ് നാം ക്രിസ്തുവിനെ ഏറ്റുവാങ്ങുന്നതും എന്നിട്ടും നാം അവനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതാണ് ബാക്കിയാകുന്ന ചോദ്യം. 4, എത്രയും ഭയപ്പെടുത്തുന്ന ലോകാധികാരത്തിന്റെ മുൻപിലും നാം ദൈവിക സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രഘോഷിക്കണം. ദൈവം തന്റെ ഉചിതമായ സമയത്ത്, കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച കൈറോസ് എന്ന സമയം, തന്നെ തന്നെ നമുക്കായി മഹത്വത്തോടെ വെളിപ്പെടുത്തും. എപ്പിഫനി, അനന്തമായ പ്രകാശത്തിൽ ആർക്കും മുഴുവനായി ഗ്രഹിക്കാനാകാത്ത ക്രിസ്തു രഹസ്യത്തിന്റെ ശോഭയാണത്. ക്രിസ്തുവിനെ സർവാധിരാജനായി പ്രഘോഷിക്കാൻ ശ്ലീഹ പറയുന്നത് ഈ വെളിച്ചത്തിലാണ്. ഇന്നലെ ശ്ലീഹന്മാർ ഭയപ്പെട്ടതുപോലെ ക്രിസ്തുവിന്റെ രാജചിഹ്നമായ കുരിശിനെ, വിജയസിംഹാസനമായ കുരിശിനെ, അത് ദൈവിക രഹസ്യത്തിന്റെ പൂർണ്ണതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആഞ്ഞു പുണരുവാൻ നാം മടിക്കുകയും ഭയപ്പെടുകയും ചെയ്യേണ്ട. ഇന്ന് സങ്കീർത്തനം 146 ഇതുപോലെ വെളിച്ചത്തിലേക്ക് തുറന്നു വിടപ്പെടുന്ന തടവുകാരുടെ ഉൾപ്പുളകം കുറിക്കുന്ന ഒരു സങ്കീർത്തനമാണത്. പലതരത്തിൽ താണുവീണവരെ ഉയർത്തുന്ന ദൈവത്തെ അവിടെ കുറിക്കുന്നുണ്ട്. അതിനെല്ലാത്തിനെയും ചേർത്ത് നമുക്ക് പറയാവുന്നൊരു വാക്കാണ് ബന്ധിതൻ, തടവുകാരൻ എന്നത്. പഴയകാല തടവറകൾ കനത്ത ഇരുട്ടറകളായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഭേദിച്ച് പുറത്തേക്ക് വരുന്നവൻ ആദ്യമായി അനുഭവിക്കുന്നത് വെളിച്ചത്തിന്റെ പാരമ്യം തന്നെയാണ്. ഇന്നലെ ഒരു മരണഭീതി മുഴക്കുന്ന ഗീതമായി സഭാപ്രസംഗകൻ നമ്മെ സമീപിച്ചിരുന്നു. അതേസമയം അതിന്റെ നടുവിലും നിത്യതയുടെ ഭവനത്തിന്റെ ശോഭ തെളിച്ചു വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. ഇന്ന് ശ്ലീഹായും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സർവപ്രതിസന്ധികളുടെയും നടുവിലും നീ നിത്യജീവനായി അധ്വാനിക്കുവിനെന്ന്. ദൈവം താണവരെ പിടിച്ചുയർത്തുന്നുവെന്ന് മാത്രമല്ല, ദുഷ്ടരുടെ വഴി അവിടുന്ന് വളച്ചൊടിച്ചു കളയുകയാണ്. ദൈവം ദുഷ്ടതയുടെ വ്യവസ്ഥകളെ തകിടം മറിക്കുന്നു. ഇന്ന് ആമോസ് 6:1
നാം ഈ പ്രവാചകനെ ധ്യാനിച്ചപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ശ്രദ്ധിച്ചിരുന്നു ദൈവം എങ്ങനെ തന്റെ വാസഗേഹമായ ബേഥേലിനെ തച്ചു തകർക്കുന്നുവെന്ന്. കാരണം അത് അനീതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. ഇന്ന് ആ ബേഥേലിലേക്ക് ആഘോഷത്തിമിറപ്പിനായി ഇസ്രായേലിൽ നിന്നാകമാനം പ്രഭുക്കന്മാരും അധികാരികളും എത്തിച്ചേരുകയാണ്. സിയോനിൽ നിന്നും സമറിയായിൽ നിന്നും ദൈവിക നിയമം അനുശാസിക്കും വിധം ദരിദ്രരെ മാനിക്കാതെ അവനെ ഉയർത്താതെ തിന്നുകുടിച്ച് ജീവിക്കുന്ന ധനാഢ്യരും ശക്തരും. ഈ ബേഥേലിനെക്കുറിച്ചാണ് പിന്നീട് ആമോസ് 7:3 വീമ്പിളക്കപ്പെടുന്നത്. അത് രാജാവിന്റെ കോവിലാണ്, മിക്താഷ് മെലക് രാജഭവനമാണ്, ബൈത്ത് മംലാക്ക എന്നൊക്കെ. ദൈവമാണ് യഥാർത്ഥ രാജാവെന്ന് മറന്നുകൊണ്ട് യഥാർത്ഥ ദൈവഭവനത്തെ അവഗണിച്ചുകൊണ്ട് ദരിദ്രർക്കും വിശക്കുന്നവനും അഗതിക്കും ആർത്തിനും ഇടമില്ലാത്ത ഒരു ദേവാലയ വ്യവസ്ഥ കെട്ടിയുയർത്തിക്കൊണ്ട് ദൈവം ആ വ്യവസ്ഥകളെല്ലാം തകർക്കാൻ പോവുകയാണ്. ഈയൊരു കാര്യം ശ്രദ്ധിക്കാനായിരിക്കണം ഇന്ന് രാജാക്കന്മാരുടെ രാജാവായ ക്രിസ്തുവിനെക്കുറിച്ച് തിമോത്തിക്ക് ശ്ലീഹ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം തിമത്തി എഫേസോസിലെ സഭയെന്ന ദൈവഭവനം ഓയ്കോസ്തോത്തേയുടെ മേൽനോട്ടക്കാരനായ ഒരു മെത്രാൻ തന്നെയാണ്. ഈ ധനാഢ്യന്മാരും ശക്തരും ആഘോഷത്തിനായി എത്തിച്ചേർന്നത് ഒരു ശ്രാദ്ധമൂണിനാണ്, മിർസ. ഇന്നലെ സഭാപ്രസംഗകന്റെ മരണച്ഛായ പോലെ തന്നെ ഇതും ഒരു മരണച്ഛായ തന്നെയാണ്. പക്ഷേ സഭാപ്രസംഗകനിൽ അത് വിവേകബുദ്ധിയിലേക്ക് ഉണർന്നപ്പോൾ ഇവിടെ അത് വീണ്ടും വിചാരത്തിലേക്കല്ല, ഉയർപ്പിലേക്കല്ല, അന്നപാനോത്സവങ്ങളിലേക്കാണെന്ന് മാത്രം. അനീതി നിറഞ്ഞ അന്നപാനോത്സവങ്ങൾ. അതുകൊണ്ട് തന്നെ നാഥൻ പറയുന്നു, ഈ വിരുന്ന് അവർക്ക് കൊലച്ചോറായി മാറുകയാണ്, അവർ തടവുകാരായി ആദ്യമേ പൂട്ടപ്പെടുമെന്ന്. ഇന്ന് ലൂക്ക 16:19-31 വരെ ധനാഢ്യന്റെയും ലാസറിന്റെയും ഉപമയാണ്. ചില കയ്യെഴുത്ത് പ്രതികളിൽ ആ ധനവാന്റെ പേര് നെവൂവീസ് എന്ന് കാണാം. പല വ്യാഖ്യാനങ്ങളും അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും സുന്ദരമായ ഒന്ന് അത് കോപ്റ്റിക് ഭാഷയിൽ ഒന്നുമല്ലാത്തവൻ എന്നർത്ഥം വരുന്നൊരു വാക്കാണ് എന്നതാണ്. ലോകത്തിൽ എല്ലാമായിരുന്ന ആ ധനികൻ ലോകക്രമത്തെ ദൈവം തച്ചുടച്ച് തകിടം മറിക്കുമ്പോൾ ഒന്നുമല്ലാതായിത്തീരുന്നു. കാരണം അവൻ ഇഹലോക ജീവിതത്തിൽ ദൈവത്തെയും തന്റെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള തന്റെ സഹജനെയും വട്ടപൂജ്യമായി എഴുതി തള്ളിയിരുന്നു. ലാസർ എന്നാണല്ലോ ആ ദരിദ്രന്റെ പേര്, ദൈവം തുണയായിട്ടുള്ളവനെന്നർത്ഥം. അവസാനം ധനവാന്റെ ഏറ്റവും വലിയ പീഡ എന്തെന്നാൽ അവന്റെ ശമിപ്പിക്കാനാകാത്ത ദാഹമാണ്, ഉണങ്ങി വരണ്ടു പോകുന്ന അവന്റെ തൊണ്ടക്കുഴി. അതിലുമേറെ വലുതാണ് അവനെ അകറ്റിമാറ്റുന്ന ആഴക്കുഴി, ദ ഗ്രേറ്റ് കാസം. അപ്പോൾ അവൻ പറയുന്നു, മരിച്ചവരിൽ നിന്ന് ഉയർത്ത ഒരാൾ ചെന്ന് അവന്റെ സഹോദരങ്ങളോട് പ്രവചിക്കട്ടെ എന്ന്. ചിലർ കരുതുന്നത് ഇത് ഹെറോദീസിന്റെ സഹോദരന്മാരെ കുറിച്ചുള്ളൊരു സൂചനയാണ് എന്നാണ്. എന്തായാലും അത് നടപ്പുള്ള കാര്യമല്ല. കാരണം പ്രവാചകന്മാർ പ്രഘോഷിച്ച വചനങ്ങൾ നിരസിക്കുന്നവൻ എങ്ങനെ ആ വചനങ്ങളെ പൂർത്തീകരിക്കുന്ന ഉദ്യതനെ കണ്ടാൽ തിരിച്ചറിയുമെന്നാണ്. ഇത് ലാസർ എന്നൊരു ഉയർപ്പിക്കപ്പെട്ടവന്റെ കഥ മാത്രമല്ല, യഥാർത്ഥ ഉദ്യതനായ ക്രിസ്തുവിന്റെ കുറി കൂടിയാണ്. നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതുപോലെ വചനത്തെ സ്വീകരിക്കാത്തവൻ എങ്ങനെ മാംസമണിഞ്ഞ വചനത്തെ സ്വീകരിക്കുമെന്നാണ്.